ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണവും സ്വർഗത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിന്നല്ല നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധയമ്മ കാൽവരിയുടെ കാവൽക്കാരി എന്ന നമ്മുടെ എട്ട് നോമ്പ് ധ്യാന ചിന്തയുടെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ 35 തിരുവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആമേൻ, ഹാലലൂയ. അപ്പോൾ ദൂതൻ പരിശുദ്ധ അമ്മയോട് മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. വലിയ അത്ഭുതമാണിത്, വലിയ അത്ഭുതമാണ്. കാരണം നമ്മൾ പിന്നീട് അതിനുശേഷം അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. വിശുദ്ധ ബൈബിൾ ഉടനീളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന് മാത്രമാണ് എല്ലാം സാധ്യമെന്നാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്കറിയാൻ സാധിക്കും, നമുക്കറിയാൻ സാധിക്കും. കാരണം പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചത്. ചരിത്രം എന്തു തന്നെയായാലും നമുക്കറിയാം, ഒരു പുരുഷനുമായിട്ട് സംഗമിക്കാതെ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ അവൾ ദൈവത്തിന് വാഗ്ദാനം ചെയ്ത് അവളുടെ നിത്യകന്യകാവ്രതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതിനുശേഷം പരിശുദ്ധ അമ്മയിലുണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് പ്രകടമായ മാറ്റങ്ങളാണ്. അവളുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറും, ശൈലി തന്നെ മാറും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഭൂമി രൂപരഹിതമായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു, അന്ധകാരം നിറഞ്ഞതായിരുന്നു, ജലത്തിനുമിതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് ജലത്തിനുമീതെ ചലിച്ച് ഭൂമിക്ക് രൂപം നൽകി. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ രൂപരഹിതമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ രൂപപൂർണ്ണമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഏതെങ്കിലും നല്ല സ്വഭാവ വൈകൃതങ്ങളുള്ളവർ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ, പിശാചിനെ അനുഗമിക്കുന്നവർ, പിശാചിനെ അനുകരിക്കുന്നവരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അവൻ്റെ പേര് പറയുക, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിൽ വലിയ പ്രകടമായ മാറ്റം കാണുവാൻ നമുക്ക് സാധിക്കും. പിന്നീട് നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ദൈവം വാഗ്ദാനം ചെയ്ത, ഈശോ വാഗ്ദാനം ചെയ്ത നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് പിന്നീട് പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. കാരണം നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമാണ് നമ്മുടെ ദൈവം, ത്രിത്വത്തിൽ ഏകം അല്ലേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എല്ലാത്തിനും രൂപം നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യസഹായകൻ അല്ലേ, ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല, നമ്മുടെ മരണം വരെ നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം പരിശുദ്ധാത്മാവ്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും കണ്ണടയ്ക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ നമ്മൾ പലപ്പോഴും കണ്ണടയ്ക്കുന്നു അല്ലെ. നമ്മൾ ഘോരം ഘോരം പ്രാർത്ഥിക്കുന്നു, മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനകൾ. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ, നിത്യസഹായകനെ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ, നമ്മുടെ കൂടെ നമ്മുടെ സന്തത സഹചാരിയാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. നമ്മെ സഹായിക്കാൻ അവനുണ്ട് നമ്മുടെ കൂടെ. ഒരു മുട്ട് സൂചി നഷ്ടപ്പെട്ടാലും അല്ലെ, പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി നഷ്ടപ്പെട്ട സാധനങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി നോമ്പ് നോക്കുന്നു, നൊവേന അർപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ സാധനം നഷ്ടപ്പെട്ടു പോയി, അതുണ്ടെങ്കിൽ ഒന്ന് വീണ്ടെടുത്ത് കിട്ടാൻ എന്നെ സഹായിക്കണമേ. നമ്മൾ പലപ്പോഴും അത് ചോദിക്കാറില്ല, നമ്മൾ തിരിച്ചറിയാറില്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മിൽ വസിക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മൾ തിരിച്ചറിയാറില്ല. പ്രിയമുള്ളവരിപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും, സത്യമായിട്ട് മാറും. സ്ലീഹന്മാരുടെ ജീവിതം എന്താ? ഈശോ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും,
അപ്പം നിങ്ങൾക്ക് ശക്തി കിട്ടും, നിങ്ങൾക്ക് ധൈര്യം കിട്ടും. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് അപ്പോൾ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നിത്യം സഹായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ ഒന്നും പറ്റാതെ നമ്മളവിടെ സംരക്ഷിക്കപ്പെടാറുണ്ട്. ഇതൊക്കെ എന്താ നമ്മൾ വിചാരിക്കണേ, ആ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ അപകടത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ അല്ല, നമ്മൾ പോലും വിളിച്ചപേക്ഷിക്കാതെ നമ്മെ സഹായിക്കുന്ന നമ്മുടെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിലെ പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ പല മരണകരമായ അപകടങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? നമ്മെ സംരക്ഷിക്കുന്നത് നമ്മുടെ കൂടെയുള്ള നിത്യസഹായകനായ നമ്മുടെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. മക്കളെ, പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന നമ്മുടെ പരിശുദ്ധാത്മാവ്. നമുക്ക് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയതുപോലെ നമുക്ക് സ്വന്തമാക്കാം. മക്കളെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവ് ഇത് പഠിക്കാൻ എന്നെ സഹായിക്കണമേ. നീ എൻ്റെ സഹായകനല്ലേ? ഈശോ എനിക്ക് വാഗ്ദാനം ചെയ്ത എൻ്റെ നിത്യ സഹായകനല്ലേ നീ? എനിക്ക് നന്നായിട്ട് പഠിക്കാൻ നീ എന്നെ സഹായിക്കണം. ഒരു കുറവും കൂടാതെ, ഒരു തടസ്സവും കൂടാതെ പഠിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ഇപ്പോൾ കൃഷിക്കാരാണെങ്കിൽ നിങ്ങൾ കൃഷി ഇറക്കുമ്പോൾ വിളവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രകൃതിയിലെ ദുരന്തങ്ങൾ മറ്റെല്ലാ സംഭവങ്ങൾ കൊണ്ട് നമുക്ക് തടസ്സങ്ങൾ സംഭവിക്കുമോ, പ്രകൃതിയുടെ കാലം തെറ്റിയുള്ള വരവുകൾ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവോട് പറയണം, പരിശുദ്ധാത്മാവേ, ഞാനിതാ കൃഷി ഇറക്കും നിൻ്റെ സഹായത്തോടെ, ഇത് നീ കാത്തു സംരക്ഷിക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കും. നീ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്, പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവേ, എനിക്ക് അനുയോജ്യമായ ഒരു ജോലി നൽകി നീ എന്നെ അനുഗ്രഹിക്കണം. അനുയോജ്യമായത് തന്നെ നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കും. നീ ജീവിത പങ്കാളിയെ തേടുകയാണോ നിൻ്റെ ജീവിതത്തിൽ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഓരോ അവസരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ശക്തിയുടെ സഹായം നമ്മൾ അപേക്ഷിക്കുന്നില്ല. ഇന്ന് ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ കൂടുതലേറെ പിശാചിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന അനേകം മക്കളുണ്ട്, പിശാചിൻ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുതരും, അത്ഭുതങ്ങൾ കൊണ്ടുതരും. പക്ഷേ ശാശ്വതമായതൊന്നും നൽകാൻ പിശാചിന് സാധിക്കുകയില്ല, അവൻ്റെ അനുചരന്മാർക്കും സാധിക്കുകയില്ല എന്ന നഗ്ന സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് നിത്യമായ അനുഗ്രഹങ്ങൾ തരാൻ കഴിയുന്നത്, നശിച്ചു പോകാത്ത അനുഗ്രഹങ്ങൾ തരാൻ കഴിയുന്നത് പ്രേമുള്ളവരെ ദൈവത്തിന് മാത്രമുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം സകല സാഹചര്യങ്ങളിലും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അഭ്യർത്ഥിക്കണം. എന്തെങ്കിലും ജോലി സംബന്ധമായ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഏത് മേഖലയിലും നമ്മൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. കാരണം ഇവിടെ പരിശുദ്ധമ്മയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ജീവിതത്തിൻ്റെ ഗതി മൊത്തം മാറിയത്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധമ്മ സ്വീകരിച്ചത്? കാരണം ഇതിലൂടെ അമ്മയ്ക്ക് മനസ്സിലായ സത്യം ആദ്യത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കാൽവരിയിൽ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത്, ഈശോ ഈ തൻ്റെ ജീവിതത്തിൽ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 30 വർഷത്തെ രഹസ്യ ജീവിതവും 3 വർഷത്തെ പരസ്യ ജീവിതവും. അപ്പോൾ ഈ 30 വർഷത്തെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടും യോസേഫ് പിതാവിനോടും ചേർന്നുള്ള ജീവിതം, തൻ്റെ കൂട്ടുകാരോട് ചേർന്നുള്ള ജീവിതം. അപ്പോൾ ഈ ജീവിതത്തിനിടയ്ക്ക് ലോകത്തിൻ്റെതൊന്നും ഈശോയിലേക്ക് കടന്നു വരരുത്. ലോകത്തിൻ്റെ അരൂപി ഒരിക്കലും ഈശോയിലേക്ക് കടന്നു വരരുത്. ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽപ്പെട്ട്, ഇന്ന് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ് ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന സുഖഭോഗങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതം നശിച്ചു പോവുകയാണ്. അപ്പം അത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്, പിശാചിൻ്റെ വലിയൊരു കെണിയാണ്. ഇന്ന് ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോകാനാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അവിടെ നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ ആർക്കും വിലയില്ല. നിത്യജീവന് എല്ലാവർക്കും പുല്ലുവിലയാണ്. എന്നാൽ അതാണ് ദ മോസ്റ്റ് പ്രഷ്യസ് എന്ന് ഞാൻ പറയും. പ്രിയമുള്ളൊരു നിത്യജീവനാണ് നമ്മുടെ സ്വർഗപ്രവേശമാണ് നമ്മുടെ ദ മോസ്റ്റ് പ്രഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടത്, നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. മറ്റൊന്നും വേണ്ട. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ നിത്യജീവൻ സ്വന്തമാണ്. അപ്പോൾ പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹായം ഉണ്ടായിരുന്നു. കാരണം ജനിച്ച അന്ന് മുതൽ നമുക്കറിയാം കാൽവരിയിലേക്ക് എത്തേണ്ടതിൻ്റെ ഒരു വലിയ ആഗ്രഹം. കാൽവരിയിൽ എത്തിച്ചേരേണ്ട 33 വർഷം ഈശോയെ കാത്തു പരിപാലിച്ച് ആ ബലി പൂർത്തിയാകേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് പരിശുദ്ധമ്മയ്ക്കറിയാം. മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ വിചാരിച്ചിൽ നടക്കില്ല, അല്ലേ? മറിയമെന്നൊരു സ്ത്രീ വിചാരിച്ചാൽ നടക്കില്ല. പലരും ഇങ്ങനെ ഫോൺ ചെയ്ത് പറയേണ്ട, ബ്രദറെ ഞാൻ മാത്രം തീരുമാനിച്ചാൽ നടക്കില്ല. നമ്മളെന്തിനാ ഇതേക്കാൻ പോണേ? നമ്മളെന്തിനാ പലതും നമ്മുടെ സ്വന്തം തലയിൽ ഏറ്റെടുക്കാൻ പോണേ? ദൈവത്തിന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവേ, ഇത് തന്നെ വഹിക്കാൻ എനിക്ക് പറ്റില്ല, നിൻ്റെ സഹായം വേണം. നിത്യസഹായനെ പരിശുദ്ധാത്മാവ് നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഓടിയെത്തി നമ്മെ സഹായിക്കാൻ. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മെ സഹായിക്കും, പക്ഷേ ചിലതൊക്കെ നമ്മൾ ചോദിക്കേണ്ടി വരും പരിശുദ്ധാത്മാവിനോട്.
അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അത്യുന്നതമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിക്കും. സത്യമുള്ള കാര്യമാണ്. കാരണം ഈ 33 വർഷം ഈശോ ജീവിക്കണം, ഒരിക്കൽ പോലും ഈശോ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിപ്പോകരുത്. കാരണം പൂർണ്ണ മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവുമാണ് ഈശോ. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഈശോ. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ ഒരു നിമിഷ നേരത്തെ, കാരണം പിശാചിൻ്റെ പ്രവൃത്തി അതിശക്തമായിരുന്നു, ഈശോയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതറിയാം. അവൻ പീഡകൾ ഏറ്റെടുക്കുമെന്നും അവൻ കുരിശിൽ മരിക്കുമെന്നും അറിയാം. അവനൊരു പുനരുദ്ധാനം സംഭവിക്കുമോ എന്നതിനെക്കുറിച്ച് പിശാചിന് സംശയമായിരുന്നു. അപ്പോൾ ഈശോയെ ഈ ബലി പൂർത്തിയാക്കിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ 33 വർഷം പരിശുദ്ധ അമ്മ ഈശോയെ കാത്തുപരിപാലിച്ചു. കാരണം ഒരു നിമിഷ നേരം കൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്യാതെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി കമ്പനി കൂടി കളിച്ചും വളർന്നും ഒക്കെ വളർന്ന ഈശോ 33 വർഷം ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ജീവിച്ചുവെങ്കിൽ, 30 വർഷം രഹസ്യമായി തന്നെ ജീവിച്ചുവെങ്കിൽ, അതായത് രഹസ്യജീവിതം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുമല്ലോ, ആരെയും ഭയപ്പെട്ട് ഒളിച്ചിരുന്നതല്ല. ഈ 30 വർഷം തൻ്റെ അമ്മയോടും തൻ്റെ പിതാവിനോടും ചേർന്ന് വളർന്നു വന്നു, സഹനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ അവിടെ പാപം ചെയ്തില്ല, അവന് കൂട്ടുകൂടി, യേശുവും കൂട്ടുകൂടി, കൂട്ടുകാരോട് കളിച്ചും ഒക്കെ വളർന്നു, ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. അപ്പോൾ നമുക്ക് സാധിക്കില്ലേ പാപം ചെയ്യാതെ ജീവിക്കാൻ? നമുക്ക് സാധിക്കും. മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു നോട്ടം കൊണ്ടുപോലും പാപം ചെയ്യാതിരിക്കാൻ, ഒരു സംസാരം കൊണ്ടുപോലും പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈശോ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മെ കാണിച്ചു തന്നു. അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കാം? അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാക്കിയത്. അപ്പോൾ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് നന്മയും തിന്മയും പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പാപബോധവും പശ്ചാത്താപവും നിങ്ങൾക്ക് നൽകും, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം നൽകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് ഏറ്റവും വലിയ സഹായം അഭ്യർത്ഥിക്കേണ്ടത്. പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് വെച്ചാൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അനേക സൗഭാഗ്യങ്ങൾ സ്വർഗം തന്നെ നമുക്ക് നൽകും. നിസ്സംശയം പറയാം സ്വർഗം തന്നെ നമുക്ക് നൽകും. അപ്പോൾ ജീവിതത്തിലുടനീളം നമുക്കറിയാം, പഴയ നിയമചരിത്രത്തിൽ ഇസ്രായേൽ ജനം രൂപപ്പെട്ടത് മുതൽ പിന്നീട് അനേക യുദ്ധങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം അവരെ സഹായിക്കാൻ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചു, ദൈവം തൻ്റെ ചൈതന്യത്തെ അയച്ചു, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇസ്രായേൽ ജനത്തിന് സദാസമയം സംരക്ഷണം നൽകി, വിജയം നൽകി, തൻ്റെ ദൂതന്മാരെ അയച്ച് അവിടുന്ന് സംരക്ഷണം നൽകി. അപ്പോൾ ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൽ അനുദിനം നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ഹ്രസ്വമായ ജീവിതത്തിൽ നമുക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത അനേകം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്ന് പരിപൂർണമായി നമ്മൾ തന്നെ സറണ്ടർ ചെയ്യുന്നുവോ? പരിശുദ്ധമ്മ തന്നെ ചെയ്തത്. നമ്മൾ ആ ദിവസങ്ങളിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, അതുപോലെ എനിക്കും നിങ്ങൾക്കും കർത്താവിനോട് പറയാൻ സാധിക്കണം, കർത്താവെ നിൻ്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ, കാരണം നിൻ്റെ ഹിതം എന്നിൽ നിറവേറുന്നത് എൻ്റെ നാശത്തിനല്ല, എൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതൊരിക്കലും എന്നെ നശിപ്പിച്ച് കളയുന്നില്ല, അതൊരിക്കലും എന്നെ ഇല്ലാതാക്കുന്നില്ല. പലപ്പോഴും എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വിദേശത്ത് പഠിക്കാൻ പോകണം, നല്ല നില ജീവിക്കണം, നല്ല ജോലി കിട്ടണം, അങ്ങനെയെല്ലാം നമ്മൾ ഭൗതികമായ ഹൈ ക്ലാസ് തോട്ട്സാണ് നമുക്കുള്ളത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ചിന്തകളോട് ചേർന്ന് പോകുന്നതാണോ എന്ന് അറിയാനാണ് നമ്മൾ ശ്രമിക്കാത്തത്. അപ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും ദൈവേഷ്ടപ്രകാരമാണ്. വചനം പറയുന്നത് നിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവ വിചാരത്തോടു കൂടെയാവട്ടെ, അവിടെ നിന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരിക്കലും വഴിതെറ്റാതെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ആ വഴിയിലൂടെ സത്യസന്ധമായി തെറ്റിപ്പോകാതെ നേർവഴിയിലൂടെ, ഇനി നമ്മൾ സ്വയം തീരുമാനിച്ചാൽ ചിലപ്പോൾ നമുക്ക് വഴിതെറ്റിപ്പോകാം, അതുകൂടാതെ നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന അനേക ആളുകളുണ്ട്.
പിശാചിനാൽ ആകൃഷ്ടരായി പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന പിശാചിന്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ ഈശോയെ നമ്മൾ അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് പിശാചിൻ്റെ വഴിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി നിൽക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയായ ഞാൻ ഈശോയെ അനുഗമിക്കണം. അവിടെ എനിക്ക് പ്രതിസന്ധികളില്ല, പ്രശ്നങ്ങളില്ല, ഈഗോ ഇല്ല, വാശിയില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. സ്നേഹം മാത്രം, എൻ്റെ ഈശോയുള്ള സ്നേഹം മാത്രം, പരിശുദ്ധ അമ്മയുള്ള സ്നേഹം മാത്രം, വിശുദ്ധ യൗസപ്പിതാവുള്ള സ്നേഹം മാത്രം, സർവോപരി ഞാൻ സ്വന്തമാക്കേണ്ട പരിശുദ്ധ സ്വർഗത്തോടുള്ള അഗാധമായ എൻ്റെ സ്നേഹം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നെന്തെല്ലാം വാശിയും വൈരാഗ്യം വിദ്വേഷവും പകയുമൊക്കെയാണ് അല്ലേ? വിശുദ്ധമായ കാസയും പീലാസയും ഏന്തേണ്ട കൈകളിൽ സമരത്തിൻ്റെ കൊടികളേന്തുന്നു. കർത്താവിന് ജയ് വിളിക്കേണ്ട കരങ്ങൾ ഇന്ന് ലോകത്തിന് ജയ് വിളിക്കുന്നു. വേദനാജനകമല്ലേ? കാരണം പരിശുദ്ധാത്മാവിന് യഥാർത്ഥമായ വെളിച്ചം അവരിൽ പ്രകാശിക്കുന്നില്ല. അവരുടെ ബുദ്ധിയെ പിശാച് മൂടി വച്ചിരിക്കുന്നു. വരും, നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് വാഗ്ദാനം ചെയ്താണ് പരിശുദ്ധാത്മാവ്. വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവിടുന്ന് കരുണാമയനെ കർത്താവ് സമൃദ്ധമായിട്ട് പരിശുദ്ധാത്മാവിന് നൽകുന്നു. അപ്പോൾ പ്രിയമുള്ളവർ, നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഇന്നു മുതൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തമാകും. ഇത്രയും കാലം എന്നിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാതെ ഞാൻ പരിശുദ്ധാത്മാവിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നീ പാപം ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് വിങ്ങി പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞാൽ ഈ കണ്ണുനീരിൻ്റെ പ്രത്യേകതയുണ്ട്, കണ്ണുനീരിന് ഉപ്പുരസമുണ്ട്. ഉപ്പുരസം സ്ഥിരമായിട്ട് എവിടെ വീണോ അത് നശിച്ചുവോ? ഉപ്പുരസം എവിടെ വീണോ, തറയിൽ വീണ് കഴിഞ്ഞാൽ എവിടെ വീണാലും ഉപ്പുരസം കുറേ നാൾ ഉപ്പ് ഇങ്ങനെ വീണ് വീണ് കൊണ്ടിരുന്നാൽ അത് നശിച്ചുവോ? അപ്പോൾ പ്രിയമുള്ള, അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമായ പരിശുദ്ധാത്മാവ് അല്ലെ, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഞാൻ പാപം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഞാൻ മൈൻഡ് ചെയ്യാതെ അവനെ ഗൗനിക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് കരയുന്ന ദൈവം അതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഗൗനിക്കാതിരിക്കുമ്പോൾ എന്നെ എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ നോക്കി കരയുന്ന ദൈവം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ കണ്ണുനീര് നമ്മുടെ ഉള്ളിൽ വീണ് 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 തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ നാശം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരാം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും തേടുന്നത്? പരിശുദ്ധാത്മാവിന് വലിയ സഹായത്താലായിരുന്നു പരിശുദ്ധ അമ്മയും യേശുപിതാവും ഈശോയും ജീവിച്ചതെങ്കിൽ. ആ കാൽവരിയിലെ ആ കുരിശു മരണം വരെ, അവസാനം ഉത്ഥാനം വരെ, മൂന്നാം ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉയർപ്പിച്ചുവെങ്കിൽ, ആ മൂന്നാം ദിവസം വലിയ പ്രത്യാശയോടെ, വലിയ പ്രത്യാശയോടെ ഈശോ പീഡാസങ്ങളേറ്റത് എന്തിനാ? തൻ്റെ പിതാവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഈശോയ്ക്ക്. മരിച്ചതിന് മൂന്നാം ദിവസം അവൻ എന്നെ ഉയർപ്പിക്കുമെന്ന ഉറച്ച ബോധ്യം നമ്മൾക്ക് എത്ര പേർക്കുണ്ടാ ബോധ്യം, നമ്മൾക്ക് എത്ര പേർക്കുണ്ടാ ബോധ്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ട് പ്രിയമുള്ളവർ, ഈ കാൽവരി യാത്രകളും കുരിശുവഹനങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ പീഡാസഹനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അനുഗ്രഹമാക്കി മാറ്റാതെ പലപ്പോഴും നമ്മൾ ശാപങ്ങളാക്കി മാറ്റുക. വേദനകളെക്കുറിച്ചോർത്ത്, രോഗങ്ങളെക്കുറിച്ചോർത്ത്, കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് പ്രാഗ്യം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം കൂടി തമ്മിത്തല്ലി നമ്മൾ അനുഗ്രഹങ്ങളെ ശാപങ്ങളാക്കി മാറ്റുക. ഇവിടെ ദൈവത്തോട് ചേർന്ന് നമ്മുടെ സഹനങ്ങൾ വേദനകളെല്ലാം നമ്മളെ കാൽവരിയിലേക്ക് സമർപ്പിച്ചാൽ, ആ കാൽവരി കുരിശിലേക്ക് സമർപ്പിച്ചാൽ, അതിലൂടെ ഈശോയുടെ പീഡാസഹനത്തിൽ നമ്മളും ഒരു പങ്കുകാരാകുമ്പോൾ ആ കാൽവരി കുരിശിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളും കാൽവരിയുടെ കാവൽക്കാരായി മാറുകയാണെന്നുള്ളത് നഗ്ന സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. അതിന് നമ്മെ സഹായിക്കുന്ന, അതിന് വേണ്ട സുബോധം നമുക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ അഭ്യർത്ഥിക്കാതെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കാതെ എങ്ങനെയാണ് നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുക? എങ്ങനെയാണ് എൻ്റെ ഈ രോഗം എന്നെ സ്വർഗത്തിലെത്തിക്കുന്നതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി എന്നെ സ്വർഗത്തിലെത്തിക്കുന്നതാണ്, അതിനെന്നെ സഹായിക്കുന്നത് എൻ്റെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് എങ്ങനെ സുബോധം ജനിക്കും നമ്മുടെ ഉള്ളിൽ? ആ തിരിച്ചറിവ് നമുക്ക് ജനിക്കണം. അതിന് നമ്മൾ ആഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ചിലർക്കൊക്കെ ഭയം തോന്നും, അയ്യോ പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സഹനങ്ങളിലൂടെ കടന്നുപോയി. പ്രിയമുള്ളവർ, ഈ സഹനങ്ങൾ എന്ന് പറയുന്നത് ഹ്രസ്വമായ കാലത്തേക്ക് മാത്രമാണ്. 500,000 കൊല്ലത്തേക്ക് നീ സഹനം നമ്മൾ സഹിക്കേണ്ട, നിസ്സാര കാലത്തേക്ക് മാത്രം. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം എത്ര കാലത്തേക്കുണ്ട് ആർക്കറിയാലേ? ഇതറിയുന്നതിന് ഒരുവൻ മാത്രം. അപ്പോൾ അതിനുമെല്ലാം അപ്പുറം നിത്യമായ ഒരു ജീവിതം, സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുന്ന ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കുക.
അതാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത നമ്മുടെ നിത്യജീവൻ. അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ സ്വപ്നം കാണണം, നമ്മുടെ സ്വർഗപ്രവേശം, നമ്മുടെ സ്വർഗീയ ജീവിതം നമ്മൾ സ്വപ്നം കാണണം. ഈ ഭൂമിയിലെ ജീവിതമോ വിദേശത്ത് പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കുറേ സമ്പത്തുണ്ടാക്കിയതോ കുറേ തിന്നും കുടിച്ചും ജീവിക്കുന്നതോ കുറേ അർമാതി ജീവിക്കുന്നതോ അല്ല സന്തോഷം, അതല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചു ILTCT വിദേശത്ത് പോയി, വലിയ ദൈവാനുഗ്രഹം, അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോവുക. ഒരു രോഗം വന്നു, പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം കിട്ടി, അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോവുക? സ്വർഗത്തിൽ പോവില്ല, സ്വർഗത്തിൽ പോവില്ല. അസന്നിഗ്ധമായിട്ട് പറയാം, സ്വർഗത്തിൽ പോവില്ല. സ്ലേഹന്മാരെ ഈശോ പറഞ്ഞു വിട്ടു, നിങ്ങൾ അത്ഭുതങ്ങളും അതായത് രോഗസൗഖ്യം നൽകുക, വിടുതൽ നൽകുക. അവർ പോയിട്ട് തിരിച്ചു വന്നു, നിന്റെ നാമത്തിൽ പിശാചുക്കൾ വരെ ഞങ്ങൾ കീഴടങ്ങും ഞങ്ങൾ കണ്ടു. അപ്പോൾ ഈശോ മറുപടിയായിട്ട് പറഞ്ഞ ഒറ്റ കാര്യം മാത്രം, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നാൽ നിങ്ങളുടെ ആരും സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ മാത്രം നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ശരി, സ്വർഗത്തിൽ എൻ്റെ പേര്, ഇപ്പം നിങ്ങളുടെ വചനം പ്രഘോഷിക്കുന്ന ഈ ഞാൻ ചിന്തിക്കണം, ഞാൻ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എൻ്റെ പേര് സ്വർഗത്തിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ഘോരം ഘോരം വചനം പ്രഘോഷിച്ചിട്ടും അത്ഭുതങ്ങൾ കാണിച്ചിട്ടും അടയാളങ്ങൾ കാണിച്ചിട്ടും മരിച്ചാണ് ഉയർപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കണം. അപ്പോൾ അതിന് നമ്മെ സഹായിക്കുന്നത്, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതാൻ എന്നെ സഹായിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നത് എൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ്, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിനെന്നെ സഹായിക്കുന്നത് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതാൻ, തങ്കലിപികൾ എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതി വയ്ക്കാൻ എന്നെ സഹായിക്കുന്നത് ഈശോയുടെ വാഗ്ദാനമായ നിത്യസഹായനായ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, പ്രിയമുള്ളവരെ, കാൽവരിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാവലാളായി നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സഹായം വേണം. ലൂക്കോസ് 1:35, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി എൻ്റെ മേൽ ആവസിക്കും, അങ്ങനെ ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും, എന്നിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. അപ്പോൾ ദൈവത്തിന് എന്നിലൂടെ ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്, അതിൻ്റെ പൂർത്തീകരണം പരിശുദ്ധാത്മാവിന് വലിയ സഹായത്താലാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, സർവശക്തൻ്റെ വലിയ കരുണ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മളിലും ലോകം മുഴുവനും പ്രകടമാകട്ടെ. നിങ്ങൾ ഓരോരുത്തരിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളിലേക്കും സമൂഹത്തിലേക്ക് സുഹൃത്തുക്കളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി വ്യാപരിക്കട്ടെ. അങ്ങനെ സന്തോഷവും സമാധാനവും കൂടി നമ്മുടെ ലോകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.